ശ്രീ സായി സച്ചരിതം അധ്യായം 24. ബാബയുടെ രസികത്വവും ബുദ്ധിചാബല്യവും, കടലലീല, ഹേമന്ത് പാന്ത്, സുധാമ, അണ്ണാച്ചിൻ ചാനിക്കർ, വി എസ് മൗഷിഭായി. മുഖവുര: നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ സദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഫലവത്താകുകയില്ല. നമ്മൾ അഹംഭാവിതരല്ലെങ്കിൽ ജയം നമുക്ക് തീർച്ചയാണ്. ബാബയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നു: ലൗകികം, ആത്മികം. ഇവ രണ്ടും നമ്മുടെ പ്രകൃതിയിലുള്ളവയാണ്. എന്നിട്ട് മനഃശാന്തിയും കിട്ടുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഉയർച്ച വരണമെങ്കിൽ അവർ സായിയുടെ ലീലകളും കഥകളും ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടി കേട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ അവർക്ക് വേഗത്തിൽ വിചാരിച്ചത് സാധിക്കും. ജീവിതം സന്തോഷമാവുകയും ചെയ്യും. സാധാരണയായി എല്ലാ ജനങ്ങളും രസികത്വവും ബുദ്ധിയും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആ രസികത്വം അവരാൽ ഉണ്ടാക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ബാബയുടെ രീതി വിശേഷമായതും നല്ല അറിവുള്ളതും രസകരവുമായതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവയെ പരിഹസിക്കുന്നതായി തോന്നിയാൽ കൂടി അതിൽ അതൃപ്തിയായിരുന്നില്ല. ഹേമന്ത് പാന്ത് അദ്ദേഹത്തിന് ഭവിച്ചത് താഴെ ചേർക്കുന്നു. കടലലീല: ഷിർഡിയിൽ ഞായറാഴ്ച തോറും ചന്ത നടപ്പ് പതിവായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ വന്ന് കടലകളും പീടികകളും തുറന്ന് അവർ കൊണ്ടുവന്ന സാമാനങ്ങൾ വിൽപ്പന ചെയ്തിരുന്നു. എല്ലാ ദിവസവും മസ്ജിദിൽ ഉച്ചയ്ക്ക് തിരക്കായിരിക്കും. പക്ഷേ ഞായറാഴ്ച കൂടുതൽ തിരക്കാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഞായറാഴ്ച ഹേമന്ത് പാന്ത് ബാബയുടെ മുമ്പിലിരുന്ന് ബാബയുടെ കാലിൽ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. ബാബ ശ്യാമ ബാബയുടെ ഇടതുഭാഗത്തും വാമൻ റാവ് വലതുഭാഗത്തും ഇരുന്നിരുന്നു. ശ്രീമാൻ ബുട്ടിയും കാക്കാസാഹേബ് ദീക്ഷിത്തും മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. ശ്യാമ ചിരിച്ചുകൊണ്ട് അണ്ണാ സാഹേബിനോട് പറഞ്ഞു: നോക്കൂ, ചില ധാന്യങ്ങൾ നിങ്ങളുടെ കോട്ടിൻ്റെ കയ്യിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോട്ടിൻ്റെ കൈ തൊടുകയും അതിൽ കുറേ ധാന്യങ്ങൾ തങ്ങി നിൽക്കുന്നതും കണ്ടു. ഹേമന്ത് പാന്ത് തൻ്റെ ഇടത് കൈ നേരെ നിർത്തി എന്താണ് സംഗതിയെന്നറിയുവാൻ വേണ്ടി. അപ്പോൾ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ധാന്യമണികൾ താഴോട്ട് വീണു. അത് അവിടെയിരിക്കുന്ന ജനങ്ങൾ പെറുക്കിയെടുത്തു. ഇത് രസകരമായ ഒരു സംഭവമായി. അവിടെ ഇരുന്ന എല്ലാവരും അതിശയത്താൽ എന്തെല്ലാമോ പറയുവാൻ തുടങ്ങി. എങ്ങനെ ഈ ധാന്യങ്ങൾ കോട്ടിൻ്റെ കയ്യിൽ ചെന്നുവെന്നും ഇത്ര നേരം എങ്ങനെ അത് തങ്ങിയിരുന്നുവെന്നും അവർ പരസ്പരം ചോദിച്ചു. ഹേമന്ത് പാന്തിനും ഇത് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആർക്കും ഒരു മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരും ആശ്ചര്യഭരിതരായിരുന്നു. ബാബ താഴെ എഴുതിയ വിധം പറഞ്ഞു: ഈ ആൾ അണ്ണാ സാഹേബിന് തനിയെ തിരുന്ന ഒരു ചീത്ത സ്വഭാവമുണ്ട്. ഇന്ന് ചന്ത ദിവസമാണ്. അദ്ദേഹം വരുമ്പോൾ വായിൽ മണികൾ ചവച്ചു കൊണ്ടിരുന്നു. എനിക്ക് അവനെ നല്ലപോലെ അറിയാം. ഇത് അതിന് തെളിവായിരുന്നു. ഇതിലെന്ത് ആശ്ചര്യമാണുള്ളത്? ഹേമന്ത് പാന്ത് ബാബ തനിച്ച് തിരുന്ന പഴക്കമില്ല. പിന്നെ എന്തിനാണ് ഈ ചീത്ത പഴക്കത്തിന് എൻ്റെ തോളിൽ ചുമത്തുന്നത്? ഞാൻ ഇനിയും ശ്രദ്ധി ചന്ത കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് അത് വാങ്ങിക്കുവാനും തിന്നുവാനും സാധിക്കുന്നത്? ഞാനൊന്നും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതെ കഴിക്കുക പതിവില്ല. ഞാൻ ഭക്ഷണ സമയത്ത് അടുത്തുള്ളവർക്കും കൊടുത്തിട്ടല്ലാതെ തിന്നുക പതിവില്ല. ബാബ ആരെങ്കിലും അടുത്തിരുന്നുവെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ഭക്ഷിക്കും. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കോ നിനക്കോ എന്ത് ചെയ്യുവാൻ സാധിക്കും? പക്ഷേ നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന് മുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടോ? സാരം, നമ്മൾ സൂക്ഷ്മതയോടെ ബാബ പഠിപ്പിച്ച ഈ സംഭവം ശ്രദ്ധിക്കണം. ബാബ നമ്മൾക്ക് തരുന്ന ഉപദേശം ഇതാണ്: ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഈ വസ്തുക്കളെ സുഖിപ്പിക്കുന്നതിന് മുമ്പ് ബാബയെ നമസ്കരിക്കണം. അത് ചെയ്താൽ അതും ബാബയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന മാതിരിയാണ്. ഇന്ദ്രിയങ്ങൾ മുതലായവയ്ക്ക് അവയുടെ പ്രയോജനം ഇല്ലാതായിരിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ആ സാധനകൾക്ക് മുമ്പ് ഗുരുവിന് സമർപ്പിച്ചാൽ അവയിലുള്ള ആഗ്രഹം ഇല്ലാതാവുന്നു. ഈ തരത്തിൽ എല്ലാ ചെറിയ ആലോചനകളും ആഗ്രഹം, കോപം, അതിമോഹം എന്നിവ ഈ മുന്നിൽ ഗുരുവിന് സമർപ്പിക്കണം. ഇത് പരിശീലനത്തിൽ കൊണ്ടുവന്നാൽ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നു. ആഗ്രഹങ്ങളിലൂടെ സുഖിക്കുന്നതിന് മുമ്പ് സായിയെ ഓർക്കുക. എന്നാൽ ആ സാധനം സുഖിക്കുവാൻ ഉതകുന്നതാണോ അല്ലയോ എന്നത് ഉടനടി അറിയുവാനും കഴിയും. പിന്നെ ഉചിതമില്ലാത്ത വസ്തുക്കൾ നിരാകരിക്കുകയും അങ്ങനെ നിലവിലുള്ള പല സ്വഭാവങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പിന്നീട് ഗുരുഭക്തിയിൽ വളരുകയും ശുദ്ധമായ അറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അറിവ് വളരുമ്പോൾ ദേഹബന്ധം ഇല്ലാതാവുകയും നമ്മുടെ ബുദ്ധി മനസ്സോടെ ഒന്നു ചേരുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് തൃപ്തിയും പരമസുഖവും സുഖവും ലഭിക്കുന്നു. ഗുരു, ദൈവം ഇവയിൽ യാതൊരു വ്യത്യാസവുമില്ല. ആരെങ്കിലും ഇവരിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ആലോചനകളെയും തള്ളി
ഗുരുവും ദൈവവും ഒന്നാണെന്നുള്ള ബോധം വന്ന് ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ ദൈവം സന്തോഷിക്കുകയും മനസ്സിനെ സുഖമാക്കുകയും ആത്മബോധം ഉണ്ടാവുകയും ചെയ്യും. എല്ലാത്തിനെയും ഒന്നിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഗുരുവിനെ ഓർക്കാതെ ഇന്ദ്രിയ അനുഭവങ്ങളിൽ മുഴുകരുത്. മനസ്സിനെ ആ വഴിക്ക് പരിചയപ്പെടുത്തിയാൽ നമ്മൾ എപ്പോഴും ബാബയെ ഓർക്കുകയും പ്രാർത്ഥന അതിവേഗം വളരുകയും ചെയ്യും. സ്വതന്ത്ര രൂപമായ ബാബയുടെ സ്വരൂപം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുകയും ഭക്തി, ബന്ധമില്ലായ്മ, കീഴടങ്ങൾ എല്ലാം നമ്മുടേതാകും. അങ്ങനെ ബാബയുടെ രൂപം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ വിശപ്പ്, ദാഹം, ഈ സംസാര ബന്ധം, ആഗ്രഹങ്ങൾ എല്ലാം ഇല്ലാതാവുകയും മനസ്സിന് ശാന്തതയും സുഖവും കിട്ടും. സുധാമാവിന്റെ കഥ. മേൽപ്പറഞ്ഞ കഥ വിവരിച്ചപ്പോൾ ഹേമന്ത് ബാന്ത് സുധാമാവിന്റെ കഥയോർത്തു. അതും ഇതേ തരത്തിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവിടെ ചേർക്കുന്നു. ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ സഹോദരനും ബലരാമൻ ചേർന്ന് സുധാമ എന്ന് പറഞ്ഞ സഹവൃത്യാർത്ഥിയോടും കൂടി സാന്ദീപനി ഗുരുവിന്റെ ആശ്രമത്തിൽ വസിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൃഷ്ണനെയും ബലരാമനെയും വിറക് കൊണ്ടുവരാനായി കാട്ടിലേക്ക് അയച്ചു. പിന്നെ സാന്ദീപിനിയുടെ ഭാര്യ സുധാമാവിനെയും ആ പണിക്ക് അയച്ചു. അവർ മൂന്നു പേർക്കും കുറെ ധാന്യങ്ങളും കൊടുത്തു. കൃഷ്ണൻ സുധാമാവിനെ കാട്ടിൽ കണ്ടപ്പോൾ പറഞ്ഞു, ദാദാ, എനിക്ക് ദാഹിക്കുന്നതിനാൽ കുറെ വെള്ളം വേണം. സുധാമ മറുപടിയായി, വെറും വയറ്റിൽ വെള്ളം കഴിക്കരുത്, അതുകൊണ്ട് കുറെ നേരം വിശ്രമിക്കും. അദ്ദേഹം തൻ്റെ അടുത്ത് ധാന്യമുണ്ടെന്നും അതിൽ നിന്ന് കൃഷ്ണൻ കുറെ എടുക്കണമെന്നും പറഞ്ഞില്ല. കൃഷ്ണൻ വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ സുധാമാവിന്റെ മടിയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുവാൻ ആരംഭിച്ചു. ഇത് കണ്ട സുധാമ ധാന്യത്തിൽ നിന്ന് കുറെ എടുത്ത് തിന്നുവാൻ തുടങ്ങി. കൃഷ്ണൻ ഉടനടി ചോദിച്ചു, ദാദാ, എന്താണ് നീ തിന്നുന്നത്? എന്തിനീ കർമ്മുറ ശബ്ദം? അതിനു മറുപടിയായി, എന്ത് തിന്നാനാണുള്ളത്? ഞാൻ തണുപ്പിനാൽ വിറയ്ക്കുന്നു. എന്റെ പല്ലുകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുന്നു. എനിക്ക് വിഷ്ണു സഹസ്രനാമം കൂടി പറയാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട സർവവ്യാപിയായ കൃഷ്ണൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിൽ ഒരു മനുഷ്യൻ മറ്റൊരുത്തൻ്റെ ഭക്ഷണം ഭക്ഷിപ്പാനായി ചോദിച്ചപ്പോൾ എന്തു മണൽപ്പൊതിയാണ് തിന്നാനുള്ളത് എന്നവൻ ചോദിച്ചു. അതായത്, അവൻ്റെ അടുത്ത് തിന്നാനൊന്നുമില്ല. അതിന് മറ്റവൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കട്ടെ ദാദാ, ഇതൊരു സ്വപ്നം മാത്രമാണ്, എനിക്കറിയാം. എന്നെ വിട്ട് നീ ഒന്നും കഴിക്കില്ലെന്നും സ്വപ്നത്തിൻ്റെ പ്രഭാവത്താൽ ഞാൻ എന്താണ് തിന്നുന്നതെന്ന് ചോദിച്ചു. സുധാമാവിന് സർവവ്യാപിയായ ശ്രീകൃഷ്ണന്റെ ലീലകളെ അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. അത് കാരണം അദ്ദേഹത്തിന് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വന്നു. കൃഷ്ണന്റെ പരമസ്നേഹിതനായിരുന്നു എങ്കിലും സുധാമാവിന് തൻ്റെ പിന്നീടുള്ള ജീവിതം ദുർഘടമായ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വന്നു. പക്ഷേ സുധാമാവിന്റെ ഭാര്യയുടെ പ്രയത്നത്താൽ സമ്പാദിച്ചതിൽ നിന്നുണ്ടാക്കിയ ഒരു പിടി അവൾ കൃഷ്ണന് കൊടുക്കുകയും കൃഷ്ണൻ സന്തോഷിതനാവുകയും സുഖിപ്പിക്കാനായി ഒരു സ്വർണ വാസ്തു ഗൃഹം അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ കഥ ആരെങ്കിലും ആർക്കും കൊടുക്കാതെ തിന്നുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഓർക്കണം. ശ്രുതിയും ഈ പാഠത്തിന് ഊന്നി പറയുകയും ആദ്യം ദൈവത്തിന് കൊടുത്ത് പിന്നെ അദ്ദേഹം ത്യജിച്ചതിനെ ഭക്ഷിക്കണം. ബാബയും ഈ അതേ പാഠം നമ്മളെ വിനോദരൂപത്തിൽ പഠിപ്പിക്കുന്നു. അണ്ണാ ചിൻചാനിക്കർ വേഴ്സസ് മൗഷിബായി ഹേമന്ത് പാദ്, ഒരു തമാശയായ സംഭവം. ഇതിൽ ബാബ സമാധാനമുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് വഹിക്കുന്നത്. ഒരു ഭക്തൻ ഘനശ്യാം ബാബയെ അല്ലെങ്കിൽ അണ്ണാ ചിൻചാനിക്കർ എന്നീ പേരിൽ വസിച്ചിരുന്നു. അദ്ദേഹം വളരെ എളിയവനും മുരുടനും നേർമയുമായിരുന്നു. അദ്ദേഹം ആരെയും കൂട്ടാക്കിയിരുന്നില്ല. എപ്പോഴും നേരായ നിലയിലും എല്ലാ വാണിജ്യവും കരാറിന്മേലും നടത്തിയിരുന്നു. പുറമേ ഒരു കഠിനമായവനും ഒത്തുചേരാത്തവനുമായി കാണപ്പെട്ടു എങ്കിലും അദ്ദേഹം ഒരു സൽസ്വഭാവിയും കപടമറ്റവനുമായിരുന്നു. അതിനാൽ സായിബാബ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ മറ്റുള്ളവർ ബാബയെ ഉപചരിക്കുന്നത് പോലെ അണ്ണ ബാബയുടെ ഇടത് കൈക്ക് എണ്ണ തേക്കുവാനായി ചെന്നു. ബാബ തൻ്റെ ഒരു കൈ അവിടെയുള്ള കത്താടാവിൽ ഇട്ടിരിക്കുന്നു. അതിൻ്റെ വലതുഭാഗത്ത് ഒരു വയസ്സായ വിധവ വേണുബായി കൗജാൽഗി ഇരുന്നിരുന്നു. ബാബ അവളെ അമ്മ എന്ന് വിളിച്ചിരുന്നു. അവൾ ബാബയെ ഉപചരിച്ചിരുന്നു. മൗഷിബായി വയസ്സായവളും ഒരു നല്ല ഹൃദയത്തോടു കൂടിയവളുമായിരുന്നു. അവർ ബാബയെ ശുശ്രൂഷിക്കുകയായിരുന്നു. അവളുടെ രണ്ടു കൈവിരലുകളും ബാബയെ ചുറ്റിയിരുന്നു. ആ സമയത്ത് അവൾ ബാബയുടെ വയറിനെ ഒഴിയുകയായിരുന്നു. അവൾ ശക്തിയോടെ ഒഴിഞ്ഞത് കാരണം ബാബയുടെ വയറും പിൻഭാഗവും നേരിൽ നിൽക്കുന്ന നിലയിലായി. ബാബ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. അണ്ണാവാണെങ്കിൽ വളരെ നേരം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. മൗഷിബായി ഒഴിയുമ്പോൾ അവളുടെ മുഖവും മേലോട്ടും കീഴോട്ടും പോയിക്കൊണ്ടിരുന്നു. ഒരു സമയത്ത് അവളുടെ മുഖം അണ്ണാവിൻ്റെ അടുത്ത് വളരെ അടുത്തായി ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസിക സ്ത്രീയായിരുന്നതിനാൽ ഉടനടി പറഞ്ഞു, ഓ അണ്ണ,
ഓ, ഈ അണ്ണ ഒരു കാമമുള്ള ആളാണ്. അവനെ എന്നെ ചുംബിക്കണം പോലും. തല നരച്ച് വയസ്സായിട്ടും അവനെ എന്നെ ചുംബിക്കുന്നതിൽ ലജ്ജയില്ല. ഈ വാർത്തകൾ അണ്ണാവിനെ ദേഷ്യപ്പെടുത്തി. അദ്ദേഹം തന്റെ കുപ്പായത്തിന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നീ പറയുന്നത് ഞാനൊരു വയസ്സിനും മോശമായ ഒരു വിഡ്ഢിയുമാണെന്ന്. നീയാണ് എന്നോട് ശണ്ടയ്ക്ക് വരുന്നത്. അവിടെ ഇരുന്ന് എല്ലാവരും ഇവരുടെ ശണ്ടയെ രസിക്കുകയായിരുന്നു. ബാബ അതിൽ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. തൻ്റെ ബുദ്ധിശക്തിയിൽ രണ്ടുപേരെയും സമാധാനപ്പെടുത്തി സ്നേഹത്തോടുകൂടി പറഞ്ഞു, ഓ അണ്ണ, എന്തിനാണ് അനാവശ്യമായി ബഹളം ഉണ്ടാക്കുന്നത്? ഒരമ്മയെ ചുംബിച്ചാൽ എന്തു തെറ്റ്? ബാബയുടെ ഈ വാർത്തകൾ കേട്ട് രണ്ടുപേരും സമാധാനമായി തീർന്നു. അവിടെയുള്ളവർ ചിരിക്കുകയും ബാബയുടെ തമാശയെ ഹൃദയപൂർവ്വം രസിക്കുകയും ചെയ്തു. ബാബയുടെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോടുള്ള അധീനത. ബാബ തൻ്റെ ഭക്തന്മാരെ അവരുടെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കാൻ അനുവദിച്ചിരുന്നു. അതിൽ വേറെ ആരും ഇടപെടുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒരു സംഭവം ഇവിടെ ചേർക്കുന്നു. അതേ മൗഷിബായി ഇനിയൊരവസരത്തിൽ ബാബയുടെ വയറ് തടവുകയായിരുന്നു. അവൾ ഉപയോഗിച്ച ശക്തി കണ്ട് എല്ലാ ഭക്തന്മാരും നാഡീബലം കുറഞ്ഞവരാവുകയും വളരെ ഉത്കണ്ഠിതരാവുകയും ചെയ്തു. അവർ പറഞ്ഞു, ഓ അമ്മേ, കുറേ കരുണയുള്ളവളും മിതമായുള്ളവളുമായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബാബയുടെ ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും ഉടയ്ക്കും. അപ്പോൾ ബാബ എണീറ്റ് തൻ്റെ ചെറിയ വടി നിലത്തടിച്ച് കോപിഷ്ഠനായി. കണ്ണുകൾ തീക്കലിൽ പോലെ ചുവന്നു. ആരും ബാബയുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. പിന്നെ രണ്ട് കൈകളും വടിയുടെ ഒരറ്റത്ത് പിടിച്ച് വടിയെ തൻ്റെ വയറ്റിൽ അമർത്തി. ഇനി ഒരറ്റത്തെ ഒരു കമ്പിലും വെച്ച് തൻ്റെ വയറിനെ അമർത്താൻ തുടങ്ങി. വടിയെല്ലാം കൂടി ഒന്നോ രണ്ടോ മൂന്നോ അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു പക്ഷേ ബാബയുടെ വയറ് തുളച്ച് ഉള്ളിലേക്ക് പോകുമോ എന്ന് എല്ലാവർക്കും തോന്നി. അല്പസമയത്തിനുള്ളിൽ വയറ് പിളർന്നേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. കമ്പം നിലച്ചതായിരുന്നു. ബാബ അതിനടുത്തേക്ക് പോയി. എന്നിട്ട് ആ കമ്പത്തിനെ ശക്തിയായി പിടിച്ചു നിർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടും കൂടി നിന്നു. മറ്റു ഭക്തന്മാർക്ക് മൗഷിബായി അവരുടെ ശുശ്രൂഷയിൽ സൗമ്യമായിരിക്കണമെന്നും ബാബയ്ക്ക് ഒരു കഷ്ടതയോ വേദനയോ വരരുതെന്നും മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അവൾ ആശ്ചര്യഭരിതയായി. അവരുടെ നല്ല മനസ്സോടുകൂടിയ പ്രയത്നം ഈ മാതിരി കലശലായി തീർന്നു. ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കേണ്ടി വന്നു. ഭാഗ്യവശാൽ ബാബയുടെ കോപം താഴ്ന്നു. തൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് വടിയിട്ട് ബാബ ആസനത്തിൽ അമർന്നു. ആ സമയം മുതൽ ഭക്തന്മാർ ഒരു പാഠം പഠിച്ചത് എന്തെന്നാൽ, അവർ ഇനിയൊരുത്തരുടെ ശുശ്രൂഷയിൽ ഇടപെടരുതെന്ന് മനസ്സിലായി. ബാബാവിനറിയാം എത്ര ഗുണപ്രദവും വിലയുള്ളതുമായ ശുശ്രൂഷ ബാബയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ശ്രീ സായിനാഥിന് നമസ്കാരം. എല്ലാവർക്കും നിവൃത്തി ലഭിക്കട്ടെ. ഓം സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കീ ജയ്.